സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കാത്തിരുന്ന ആ ലേഖനം ഇന്നലെ തന്നെ പരിശുദ്ധ പിതാവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ലൗദാത്തോസിയുടെ തുടർച്ചയായി 8 വർഷങ്ങൾക്ക് ശേഷം ലൗദാത്തെ ദൈവം എന്ന അപ്പോസ്തുലിക പ്രബോധനം. ഇത്തവണയും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദ്യം. ചില ആശയദീപങ്ങൾ അതിൽ നിന്ന് പകരട്ടെ. പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്, നാം ഒരു നിർണായകമായ ദിശാസന്ധിയിലെത്തിയിരിക്കുന്നു. എ ക്രിട്ടിക്കൽ പോയിന്റ്. നാം സൃഷ്ടപ്രപഞ്ചത്തെ അവഗണിക്കുന്ന, നിരാകരിക്കുന്ന രീതികൾ മറ്റുള്ള എല്ലാവരെയും എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. പാരിസ്ഥിതിക യാഥാർത്ഥ്യങ്ങളെ അപഹസിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ട് മറച്ചു പിടിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരുതരം ജാഡ്യം, ഇനേർഷ്യ നമ്മുടെ ജീവിത വ്യവസ്ഥകളെയും സാമൂഹ്യ നിലപാടുകളെയും വരിഞ്ഞു മുറുക്കുകയാണ്. എല്ലാം പരസ്പര ബന്ധിതമാണ്. ആരും ഒറ്റയ്ക്കല്ല രക്ഷിക്കപ്പെടുന്നത്. ഇത് നാം മറന്നുപോകുന്നു. സാങ്കേതിക മേധാവിത്വത്തിൻ്റെ ഒരു പാതയിലൂടെയാണ് നാം മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എ ടെക്നോക്രാറ്റിക് പാരഡൈം. യാഥാർത്ഥ്യവും സൗന്ദര്യവും മികവും നന്മകളും സത്യവുമെല്ലാം സാങ്കേതിക ശക്തിയുടെ അളവുകോലിൽ യാന്ത്രികമായി ഉരുത്തിരിയുന്നതാണെന്ന് നാം കരുതുന്നു. ഇതൊരു ആത്മഹത്യാപരമായ ബീബൽസമായ പ്രവണതയാണ്. പക്ഷേ മേന്മകളിൽ അധിഷ്ഠിതമായ ഒരു അധികാരശൈലി, മെറിറ്റോക്രസി, നാം അവലംബിച്ചിരിക്കുകയാണ്. മാനുഷിക ശക്തി എന്ന അടിസ്ഥാനത്തിൽ അധികാരം രൂപപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ ക്രിസ്തീയ പ്രേക്ഷിത ദൗത്യം അധികാരത്തിൻ്റെയും ശക്തിയുടെയും ശീലങ്ങളെക്കൂടി നേരെയാക്കുന്നതിനെ നാം കണ്ടുവരികയാണല്ലോ. ക്രിസ്തീയ ശക്തിയും അധികാരവും എന്തെന്ന് നാം മനസ്സിലാക്കുക മാത്രമല്ല, നമ്മുടെ ഭൗമിക വ്യവസ്ഥകളിലേക്ക് അത് പകർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാപ്പ പറയുന്നത്, നമ്മുടെ ഭൗമികമായ നിലനിൽപ്പും നിലപാടുകളും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന്. 1. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? 2. ഈ ധരയിൽ ഈ ജീവിതത്തിനായി ഞാൻ സമയം ചെലവഴിക്കുന്നതിൻ്റെ സാങ്കത്യവും സ്വാധീനവും എന്തൊക്കെയാണ്? നേരത്തെ സൂചിപ്പിച്ച ആ സാങ്കേതിക തികവിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ ജീവിതശൈലിയിൽ നാം മറന്നുപോകുന്നു ഈ മഹാപ്രപഞ്ചം ഒരു കോൺടാക്ട് സോൺ ആണ് എന്ന്. നമ്മുടെ ജീവസ്നേഹസ്പർശം, കോൺടാക്ട് ആവശ്യമായി വരുന്നുണ്ട് എല്ലായിടത്തും. ക്രിസ്തുനാഥൻ ഇന്ന് സുവിശേഷ ദൗത്യവുമായി നമ്മെ അയക്കുമ്പോഴും ഈ സ്നേഹത്തിൻ്റെ ജീവിത സംസർഗം, കോൺടാക്ട് ഓഫ് ലവിംഗ് ലൈഫ് എന്നൊരു മാർഗരേഖയിലാണ് അതിനെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് മറക്കരുത്. അവിടെ ഇടിവാളിറക്കി നശിപ്പിച്ച് കളയേണ്ട ജന്മങ്ങളും സാഹചര്യങ്ങളും ഒന്നും തന്നെയില്ല. തോമസ് മേർട്ടൺ നിരീക്ഷിക്കുന്നതുപോലെ വ്യക്തികളും സാഹചര്യങ്ങളും അവ എൻ്റെ ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന പ്രത്യാഘാതങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം അളക്കാൻ ശ്രമിച്ചാൽ അത് എനിക്ക് നരകാനുഭവത്തിൻ്റെ വാതിൽപ്പടിയായ ഒരു ജീവിതശൈലിയായി മാറും. കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷത്തിൻ്റെ ഈ വഴിയിലൂടെയാണ് നാം കടന്നു വരുന്നത്. ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ, കോപാവശ്യത്തോടെ അവരെ നാം കാണുകയാണ്. പിന്നീട് അതിനെ തുടർന്ന് നാഥൻ ആത്മപരിത്യാഗത്തിൻ്റെ ശിഷ്യത്വ വഴികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കെനോസിസ്, ഇന്നലെ നാം അത് കണ്ടിരുന്നു. ആ വഴിയിൽ നാം അവരുടെ ജീവിതങ്ങളെ സ്പർശിക്കേണ്ടതെങ്ങനെയെന്ന് ഇന്ന് നാഥൻ പറഞ്ഞു തരുന്നു. ഈ 2 പേരായി 72 പേരെ നാഥൻ അയക്കുകയാണിന്ന് പ്രേക്ഷിത വഴിയിൽ. ലൂക്കാ 10:1-12. ക്രിസ്തീയ ജീവിതത്തിൽ ഒറ്റത്തടി എന്നൊന്നില്ല എന്നതിൻ്റെ ആദ്യ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ 2 പേരുടെ ഈ ഗണം. പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട് ലൗദാത്തെ ദൈവം എന്ന ഈ തിരുവെഴുത്തിൽ. ദൈവത്തെ സ്തുതിക്കുക എന്ന ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ അധികാരത്തെ സ്വന്തമാക്കി പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവൻ തൻ്റെ തന്നെ ഏറ്റവും കടുത്ത ശത്രുവായി മാറുന്നുവെന്ന്. ഇന്നലെ നാം ശിഷ്യത്വത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് നാഥൻ പഠിപ്പിക്കുന്നിടത്ത്. അതിനു മുൻപ് ആകാശത്തു നിന്ന് ഇടിവാളിറക്കി പ്രതിയോഗികളെ നശിപ്പിച്ചു കളയാമെന്ന് ചിന്തിക്കുന്ന ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെ നാം കണ്ടു. ഏലിയ, എലീഷ പ്രവാചകന്മാരുടെ ജീവിത മുഹൂർത്തങ്ങളുമായി ബന്ധമുള്ള അനുഭവങ്ങളാണിതെല്ലാം. ഏലിയായുടെയും എലീഷായുടെയും കലിപ്പ് മാത്രമല്ല, കലപ്പ കൂടി ശ്രദ്ധിക്കാൻ നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. തൻ്റെ ഉഴവ് കാളകളെ കൊന്ന് കലപ്പ ഒടിച്ച് അതിൽ അവയെ വേവിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അന്ന് ഏലീഷ ഏലിയായെ പിന്തുടർന്നത്. ദൈവിക പദ്ധതിയെ അനുസരിക്കാനുള്ള അകമഴിഞ്ഞ ദൃഢനിശ്ചയം ഇവിടെ നിറമണിയുകയാണ്. ഇന്നലെ നാഥനെക്കുറിച്ച് പറഞ്ഞതുപോലെ അവൻ ജെറുസലേമിലേക്ക് പോകാനായി തൻ്റെ മുഖം ആ നഗരത്തിന് നേരെ തിരിച്ചുപിടിച്ചുവെന്ന് ഉലയാത്ത നിശ്ചയദാർഢ്യത്തോടെ. അവൻ്റെ ജെറുസലേം യാത്രയുമായി കാലികവും ആശയപരമായും ബന്ധപ്പെടുന്ന രീതിയിലാണ് ഇന്ന് 72 പേരെ യാത്രയാക്കുന്ന കാര്യം സുവിശേഷം വിവരിക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെയാണ് നാഥൻ ശിഷ്യരെ അയക്കുന്നത്. ലോകരാഷ്ട്രീയ ക്രമങ്ങളെ നാം കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയായിരുന്നല്ലോ. മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെന്നായെ പോലെയാണ് എന്ന്. ഓമോ ഓമിനി ലൂപ്പൂസ് എസ്റ്റ് എന്നൊരു പഴയ ലത്തീൻ ചൊല്ലുണ്ട്. രാഷ്ട്രീയ മീമാംസകനായിരുന്ന തോമസ് ഹോബ്സ് എന്ന ചിന്തകൻ ഈ വാക്യം കടമെടുത്തുകൊണ്ടാണ് രാഷ്ട്രങ്ങളും ദേശങ്ങളും വ്യക്തി സമൂഹങ്ങളും ഉടലെടുക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നത്.
രാഷ്ട്രങ്ങളുടെ ഉടലെടുപ്പ് സ്പർദ്ധകളിൽ നിന്നാണ് ഉളവാകുന്നത്. ലൗദാതെ ദേവുമിൽ ഫ്രാൻസിസ് പാപ്പ ഈ ഒരു ഭീകര ചിത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. പരസ്പരമുള്ള ഉത്തരവാദിത്വങ്ങൾ മറന്നുകൊണ്ട് ക്രമം തെറ്റിയ ജീവിതം നയിച്ച് സ്വന്തം വിഴുപ്പുകൾ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമ്പന്നമായ പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യവസ്ഥകളെക്കുറിച്ച്, ഇങ്ങനെയൊരു ചെന്നായിക്കൂട്ടം പോലെയുള്ള ലോകക്രമത്തിലേക്കാണ് കുഞ്ഞാടുകളുടെ നിർമ്മലതയോടെയും സഹജമായ ബലക്കുറവോടെയും നാദൻ നമ്മെ അയക്കുന്നത്. ഇൻഹറന്റ് വീക്ക്നെസ്. 2 കൊരിന്ത്യർ 4:7 പറയുന്നത് ശ്രദ്ധിച്ചാൽ അത് വെറുതെ ഒരു റിസ്ക് എടുക്കുന്നതല്ല ദൈവം നമ്മെ പ്രതി. ശക്തിയും അധികാരവും ദൈവത്തിൻ്റേത് മാത്രമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വഴികളാണത്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിലും അധികാരത്തിലും മാത്രം ആശ്രയിക്കാനുള്ള ഒരു ശക്തമായ പ്രേരണയും ഇവിടെ ഉൾച്ചേർന്നിരിക്കുന്നു. തൻ്റെ തന്നെ ശക്തി നാഥൻ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് തിന്മയുടെ മേൽ. ലൂക്ക 9:1. അതേസമയം പ്രതിരോധങ്ങളും തിരിച്ചടികളും നമ്മെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. നന്മ തിന്മയെ പരമമായി ജയിക്കുന്ന ആ യുഗാന്ത്യ ഭാവത്തിലേക്കുള്ള എത്തിച്ചേരലാണ് ഈ വഴിയിൽ ശിഷ്യന്മാർ മുന്നേ ആസ്വദിക്കുന്നത്. എസ്കറ്റോളജിക്കൽ വിക്ടറി. ആ വഴിയിൽ ദൈവം തരുന്നൊരു സമാധാനമുണ്ട്. ആ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് ശിഷ്യന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമാധാനത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുപ്പിൻ്റെ ശക്തിയോ അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഠിന വിധികളോ വായിച്ചെടുക്കാനാകും. റെസ്റ്റോറേഷൻ ഓ ജഡ്ജ്മെൻറ്റ്, നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്ന രീതിയിൽ. മാത്രമല്ല, ഈ സമാധാനത്തിൻ്റെ പ്രഘോഷണം കേൾക്കുന്നവരിൽ പലരും ഈ സുവിശേഷത്തെ തള്ളിക്കളയാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. നമ്മളും പലപ്പോഴും ഈ സന്ദേശം തള്ളിക്കളയുന്നവരാണല്ലോ. ഏറെയും കുറഞ്ഞുമൊക്കെ. ഇന്ന് നെഹമ്യ 8. ജെറുസലേമിൻ്റെ ജലകവാടം എന്ന് വിളിക്കപ്പെടുന്ന ആ വാതിൽക്കൽ എസ്ര വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പരസ്യമായി ഏറ്റുപറയുകയാണ്. ജനം അത് കേൾക്കുകയും ചെയ്യുന്നു. അവരുടെ ഹൃദയം അനുതാപത്താൽ തരളിതമാകുന്നുണ്ട്. അവർ ആമേൻ ആമേൻ എന്ന് പ്രത്യുത്തരം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ സ്വന്തം ജീവിതം കൊണ്ട് മുദ്രകുത്തുന്നു എന്ന രീതിയിൽ കഠിനമായി പോയ അവരുടെ ശിലാഹൃദയങ്ങൾ അലിഞ്ഞു തുടങ്ങുകയാണ്. ഉടമ്പടി നവീകരിക്കപ്പെടുന്നു. ദൈവിക രഹസ്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും, ട്രൂത്ത് ആൻഡ് കമ്മ്യൂണിയൻ, അവരിതാ വീണ്ടും വിളക്കി ചേർത്ത് വയ്ക്കുന്നത് പോലെ തങ്ങളെ തന്നെ സ്വന്തം ധാർഷ്ട്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ പഴയ പാപങ്ങളിലേക്ക് വീഴും എന്നൊരു താക്കീത് കൂടി ഇവിടെ അന്തർലീനമാണ്. ജെറുസലേമിൻ്റെ കവാടങ്ങളെ സംബന്ധിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചിട്ടുണ്ട്. ഈ ജലകവാടം എന്നത് അതിൽ തന്നെ വളരെ ശ്രദ്ധേയമാണ്. ജെറുസലേമിൻ്റെ ഏക ശുദ്ധജല സ്രോതസ്സിൻ്റെ അടുത്തായിരുന്നു ഈ കവാടം. കൂടാരത്തിരുന്നാളിന് അവിടെ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടുവരുന്നത് അനുതാപദിനത്തിൻ്റെ ആചാരത്തിനായി. അപ്രകാരമൊരു കൂടാരദിനത്തിലാണ് നാഥൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് താൻ ജീവജലത്തിൻ്റെ ഉറവയാണ് എന്നും തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലം നിർഗളിക്കുമെന്നും. യോഹന്നാൻ 7:37. അതുകൊണ്ട് തന്നെ എസ്ര ഈ സ്ഥലം കൃത്യമായി തിരഞ്ഞെടുത്തു എന്ന് വേണം നമ്മൾ കരുതാൻ. ദൈവവചനം പഠിക്കുകയും അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമെന്ന് അവൻ്റെ ദൃഢ നിശ്ചയത്തിന് ഈയൊരു സ്ഥലം ആക്കം കൂട്ടുന്നുണ്ട്. ദൈവിക യാഥാർത്ഥ്യങ്ങളിലേക്കും സത്യങ്ങളിലേക്കും കണ്ണു തുറന്നുകൊണ്ട് അത് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് പകരുവാനുള്ള തീവ്രതയും സത്യസന്ധമായ ക്ഷണവും ഈ പാഠഭാഗം കാഴ്ചവെക്കുകയാണ്. കണ്ണടച്ച് ജീവിച്ചുകൊണ്ട് സത്യത്തെ നിരാകരിച്ച് കളയുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പാപ്പ ലൗദാതെ ദേവുമിൽ പറയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഡൊമിനിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ടിമത്തി റാഡ്ക്ലിഫ് നൽകുന്ന ഒരു ധ്യാന പരമ്പരയുണ്ട്, സിനഡിനുള്ള ഒരുക്കമായിട്ട്, സിനഡാത്മകതയെക്കുറിച്ച്. അദ്ദേഹം സത്യാത്മാവിനെക്കുറിച്ചാണ് സംസാരിച്ചത് കഴിഞ്ഞ ദിവസം. TS എലിയറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മനുഷ്യന് യാഥാർത്ഥ്യങ്ങളെ അത്രമാത്രം അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തിയില്ല. ഹ്യൂമൻ കൈൻഡ് കനോട്ട് ബെയർ വെരി മച്ച് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ നാം ഭയത്തിൻ്റെ ഒരു പ്രതിരോധം ആദ്യം തീർക്കും. അതിനെ അഭിമുഖീകരിക്കാനാകാതെ അത് ക്രമേണ വെറുപ്പും അന്ധതയുമൊക്കെയായി മാറും. ഈ അന്ധത പൊതുവെ ഒരു വിധ്വംസക ശക്തിയായി, ഒരു വിദ്വേഷ ശക്തിയായി മാറുകയും ചെയ്യും. അതിൻ്റെ വിനാശക ഭാവം പൂണ്ടുകൊണ്ട് ഈ ഒരു കാര്യം പരിസ്ഥിതി വിചാരവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് റാഡ്ക്ലിഫ് സംസാരിച്ചത്. ഭയത്തിൽ നിന്നുളവാകുന്ന നിരാശങ്ങളും നിർമ്മമതകളും, അതേസമയം ക്രിസ്തീയ അധികാരം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ സമന്വയത്തിലേക്ക് നയിക്കാനും ശരിയായ വഴികൾ പഠിപ്പിക്കാനും സജ്ജമായിരിക്കണം. പരസ്പരമുള്ള അധികാരത്തെയും സത്യത്തെയും നന്മയെയും സൗന്ദര്യത്തെയും മാനിക്കാതെ ഈയൊരു അധികാരം ശീലിക്കാനാകില്ല എന്ന് ഡോം റാഡ്ക്ലിഫ് ഓർമ്മിപ്പിക്കുകയാണ്. സഭ പരസ്പര ശാക്തീകരണത്തിൻ്റെ ഒരു കൂട്ടായ്മയായി മാറണമത്രേ. അത് വേദനാജനകമാണെങ്കിലും സുന്ദരമായൊരു വഴിയാണ്. ഇന്ന് സങ്കീർത്തനം 19 പ്രപഞ്ച വിചാരത്തോടെ ആരംഭിച്ച് ദൈവവചനത്തിൻ്റെ ആഴമേറിയ ധ്യാനങ്ങളിലേക്ക് കുതിക്കുന്ന ഒന്നാണ്. പ്രപഞ്ചത്തിൽ വിടർന്ന് തിളങ്ങുന്ന ദൈവവചനം ലോഗോസിനെ മനസ്സിലാക്കാതെ എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുക എളുപ്പമല്ല. വിശുദ്ധ ജെറോം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവവചനത്തിൻ്റെ ഈ സമഗ്രതകളെ അറിയാത്തവൻ ദൈവപുത്രനെക്കുറിച്ച് തന്നെ അജ്ഞനാണ്.
ലോകം ഒരു മൃതഭൂമിയായിരിക്കുന്നതിന് കാരണം മറ്റെങ്ങും തേടേണ്ടതുമില്ല. Thank you.